യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഏക്ക് നമുക്ക് തിരിച്ചു വരാം. ആ വാക്യത്തിലോട്ട് വരാൻ പോകുന്നത്. 4-ാം വാക്യം അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ്, യോഹന്നാൻ 13:4, അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ചു, ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി, ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും. അവിടെ കർത്താവിന്റെ വലിയ താഴ്മയാ പഠിപ്പിക്കുന്നത്. കർത്താവിന്റെ വലിയ നമുക്ക് ദൈവത്തിന്റെ അടുക്ക വരുന്ന നമുക്ക് ചിലർക്കൊക്കെ എന്തോ ജാടയാ. ഇവിടെ ആരുമില്ല ജാടയുള്ളവര്, ചിലർക്കൊക്കെ ഭയങ്കര. പക്ഷെ കർത്താവിന് ഒരു ജാട നമ്മളാരും വിട്ടുന്നില്ലല്ലോ. പണ്ടൊക്കെ ഉപദേശിമാരൊക്കെ ഒരു യോഗത്തിന് പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ അവർ ചോദിക്കും, എത്ര പേര് കൂടും? ഓ, 200 പേരൊക്കെ കൂടത്തുള്ളൂ. ആ ദൈവം ഒരു കൊറോണ വിട്ടപ്പം ക്യാമറയിൽ നോക്കി അവരെല്ലാം പ്രസംഗിച്ചു. 200 ഡേറ്റ് ഇല്ല, 2000 ഉണ്ടല്ലോ മൊത്തം ഡേറ്റാണ്. അപ്പം ഞാൻ എന്താ പറഞ്ഞു വരാൻ പോകുന്ന സാർ, ഭയങ്കര യേശുവിന് ഒരു ഹെഡ് വെയിറ്റും ഇല്ല. ഞാൻ ചോദിക്കുന്നത്, നമ്മളൊരു ലിമിറ്റിനപ്പുറത്ത് പൊങ്ങിക്കഴിഞ്ഞ് ആരുടെയും കാല് കഴുകുമോ? കാലു വാരും, കാല് കഴുകുമോ? മിണ്ടുന്നില്ല. ചില സഭയിലൊക്കെ പാദം കളി കളി ശുശ്രൂഷയുണ്ട്. നന്മ സുവിശേഷിക്കുന്നവരുടെ കാലെത്ര മനോഹരം. ഞാൻ ചില രാജ്യത്തൊക്കെ പ്രസംഗിക്കാൻ ചെല്ലുമ്പം ആ വീട്ടിലെ അങ്കിളുമാരൊക്കെ എത്രയോ പേര് വീടിനകത്ത് സ്തോത്രം കസാറയിൽ ഇരുത്തിയിട്ട് ഒരു പുതിയ പാത്രവും ഒരു പുതിയ തൂവാലയും കൊണ്ടുവന്ന് വെള്ളം കൊണ്ടുവന്ന് കാല് കഴുകി അവിടെ മുട്ടുകുത്തി, കർത്താവ് പാസ്ത്രയെ ഒന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ഞാൻ ഇനിയും കൂടെ തിരുവല്ലയിൽ ഇവിടെ ഒരു വീട്ടിൽ ഒരു ആൻറ്റി അങ്കിൾ താമസിക്കുന്ന വീട്ടിൽ ഞങ്ങളുടെ ചെന്നപ്പം ഞങ്ങളവിടെ ഇരുന്നപ്പോൾ ആദ്യമേ ഞങ്ങളുടെ രണ്ടുപേരും കാലവർ വന്ന് കഴുകി. ഞാനിവിടെ കാല് കഴുകുന്ന ഊന്നി പറയുമൊന്നുമല്ല, ഞാൻ വലിയൊരു കാര്യം പറയാം. ഒരു ലെവലിനപ്പുറത്ത് നിന്ന ക്രിസ്തു പോലും ശിഷ്യന്മാരുടെ കാല് കഴുകി. സ്തോത്രം. കാല് കഴുകിയപ്പം വായിച്ചേ, ഒരു പാത്രത്തിനെ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിട്ട് തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. കഴുകാൻ മാത്രമല്ല തുടയ്ക്കാനും തുടങ്ങി. അവൻ ശിമോൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവനോട്, കർത്താവേ നീ എന്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു. കർത്താവേ നീ എന്റെ കാല് കഴുകുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല. ഞാൻ എന്താ ചെയ്യുന്നത് നീ ഇപ്പൊ നീ അറിയുന്നില്ല, പിന്നെ അറിയുമെന്ന് ഉത്തരം. അറിയും. ഞാൻ പറഞ്ഞൊരു സംഭവത്തിൽ നിന്ന് ഈ വാക്യം എടുത്തേ, ഞാൻ കേട്ടൊരു ശബ്ദം ഇതേ ഉള്ളൂ, ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാ പിന്നെ നീ അറിയും. ഇതൊരു ദൂതാക്കി ഞാൻ പറയുക. അമ്മ എപ്പോഴും ഒരു കാര്യം പറയാം, ദൈവം ചെയ്യുന്നത് എന്താന്ന് ദൈവത്തിന് വ്യക്തമായി അറിയാം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ അമ്മ. ഇനി നമ്മൾ ആ ഭാഗം അവിടോട്ട് നിൽക്കട്ടെ. 6-ാം അധ്യായം എടുത്തേ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം, അതിൻ്റെ സ്തോത്രം 6-ാമത്തെ വാക്യം. താൻ എന്ത് ചെയ്യാൻ പോകുന്നത് താൻ അറിഞ്ഞിരുന്നു. താൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് താൻ അറിഞ്ഞിരുന്നു. അതും ഒരു സംഭവമാണ്. യേശുക്രിസ്തു ഒരു സ്ഥലത്ത് ഉള്ളപ്പം ജനമല്ല ഓടിക്കൂടി. ബാക്കി 5, യേശു വലിയൊരു പുരുഷാരൻ തന്റെ അടുക്കൽ വരുന്ന കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. ഫിലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് തിന്നാൻ നമ്മള് എവിടെ നിന്ന് അപ്പം വാങ്ങും, എവിടെ നിന്ന് അപ്പം വാങ്ങിക്കും. ഇതവനെ പരീക്ഷിപ്പാൻ അത്ര ചോദിച്ചു. കർത്താവ് ചോദിച്ചത് ഇത് പരീക്ഷിക്കാനാ. ഇടയ്ക്കൊക്കെ ദൈവം ചോദിക്കും, നിന്റെ അകത്തു വല്ല വിത്ത് വീണോ എന്ന് അറിയാനാ. അല്ല, ദൈവത്തിന് ചെയ്യാൻ വയ്യാഞ്ഞൊന്നുമല്ല. എന്നിട്ട് താൻ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് താൻ അറിഞ്ഞിരുന്നു. കർത്താവ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കറിയായിരുന്നു? കർത്താവിന് അറിയാമായിരുന്നു. നമുക്കറിയത്തില്ല, പക്ഷെ ആർക്കറിയാം? കർത്താവിനറിയാം. പിന്നെ ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തരും അല്പമല്പം ലഭിക്കാണതിന് 200 മണത്തിന് അപ്പം മതിയാകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇവൻ കുറച്ചു നേരം കൊണ്ട് ഈ കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടിക്കൊണ്ടിരിക്കുക. അന്തർജോസിനോട് എത്ര ഉണ്ട് പറഞ്ഞു, അവനെ ഇച്ചിരി ഉള്ളു, അത് അവനെടുത്ത് കൊടുത്തു. പിന്നെ പത്രോസിനോട് ചോദിച്ചു എത്ര ഉണ്ട്, അപ്പൊ അവനും കൊടുത്തു കുറച്ച്. എല്ലാം കൂടി ഇവര് കൂട്ടിയപ്പോ എത്ര ഉണ്ട്? 200 പണം. 200 പണം ഉണ്ട്. കാൽക്കുലേറ്റർ എടുത്ത് അടിച്ചു കൂട്ടി, ജനത്തെ എല്ലാം കൂടെ അടിച്ചു കൂട്ടി. 200 അപ്പം കത്രമേശം നുറുക്കുന്ന പോലെ ഞുറുക്കി കൊടുക്കാൻ പോലും ഇല്ല. അപ്പൊ ഇവർ അന്തം വിട്ട് നോക്കി നിൽക്കുക. ബൈബിള് മറക്കരുത്, കർത്താവ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കർത്താവിനറിയാം. നീ കണക്ക് കൂട്ടിയിട്ടും 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 നിന്റെ കാര്യങ്ങൾ കൂട്ടിക്കൂടുന്നില്ലെങ്കിൽ കർത്താവ് എന്തോ അതിനകത്ത് ചെയ്യാൻ പോവാ. ചില കണക്കുകൂട്ടൽ തെറ്റിക്കുന്നത് കർത്താവാ. ഓ, യേശുവിന്റെ നാമത്തിൽ
അത് തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യാവൂ. നിന്റെ കണക്കുകൂട്ടിന് തെറ്റിച്ചത് കർത്താവാ. എന്തിനാണ്? ശ്രേഷ്ഠകരമായത്. കുറേ നാളുകൊണ്ട് നമ്മളിങ്ങനെ ഈ പ്രവാചക ശിഷ്യന്റെ ഭാര്യയിൽ ഒരുത്തി ഒരിക്കൽ എലിശായുടെ അടുക്കൽ ചെന്നു. അയക്കണ്ട, ഞാൻ പറയാം. ഈ എലിശ ഭയങ്കര പ്രവാചകനാണ്. അവരുടെ കൂടെ 19 ഉപദേശിമാരുണ്ട്. അതിലൊരു ഉപദേശിയായി പുള്ളി. തുടക്കത്തിലൊക്കെ ഭയങ്കര അരാജകത്വമൊക്കെ എല്ലാ ഉപദേശിമാരോടും ചോദിക്കണം, ആദ്യമൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. ആ സാക്ഷ്യമൊക്കെ കേട്ടാ നിങ്ങൾ എഴുന്നേറ്റ് ഓടും. എന്തോ ഒരവസ്ഥ. ആദ്യം മണലുകൊണ്ട് കയറി വിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് പാസ്റ്റർമാരോട് ചോദിച്ചാൽ മതി. ഇപ്പോഴും ചിലർ വിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അനിപ്പാർശം നോക്കി അത് മാറുകയല്ല, ദൈവം വിചാരിക്കണം. അല്ലാതെ പ്രാർത്ഥിച്ചങ്ങോട്ട് നാം സ്തോത്രം പറഞ്ഞ് ഗ്ലോറി പറഞ്ഞ് ചർച്ചിലോട്ട് വന്നു ഒരു സുവിശേഷകനായി അപ്പോഴത്തേക്ക് സ്തോത്രം. അമേരിക്ക, ലണ്ടൻ, ജർമ്മനി, പാരീസ്, അമേരിക്ക, ഉഗാണ്ട, ജർമ്മനി, അവിടെ നിന്നെല്ലാം ഇങ്ങോട്ട് ഹമി കാശ് വന്ന് നോട്ട് വന്ന് സ്ഥലം വാങ്ങിച്ചു, വീട് വെച്ചു, കാറ് വാങ്ങിച്ചു. ഇതൊന്നും നടക്കത്തില്ല, വെറുതെയാണ്, മിണ്ടുന്നില്ല. ഇതൊക്കെ വെറും സ്വപ്നമാണ്. പണ്ട് ഞങ്ങളുടെ അടുത്തുള്ള ആൾ വിശ്വാസത്തിൽ വന്നു, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി, ഗൾഫിൽ പോയി, കുവൈറ്റിൽ പോയി, അമേരിക്കയിൽ പോയി, ജർമ്മനി പോയി, പാരീസിൽ പോയി, തിരിച്ചു വന്ന് സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച്. അത് കണ്ടുകൊണ്ടൊരു പുള്ളി രക്ഷിക്കപ്പെട്ടു. 5 ചർച്ചിൽ വന്നൊരു സൈക്കിൾ പോലും കിട്ടിയില്ല. കഴിഞ്ഞ വർഷം തിരിച്ച് മർത്തോമപ്പള്ളി പോയി. മിണ്ടുന്നില്ല. ഇത് കാറ് തരുന്ന മാർഗമല്ല, വീട് തരുന്ന മാർഗമല്ല, അമ്മി അമ്മി കുഞ്ഞിനെ കെട്ടിക്കുന്ന മാർഗമല്ല. ഇതൊന്നും അങ്ങനെ അല്ല. ഇതിൻ്റെ സിസ്റ്റം വേറെയാ. അപ്പം ഈ പ്രവാചകൻ ഇച്ചിരി ശുശ്രൂഷയൊക്കെ ഉണ്ടായി, ഇച്ചിരി പൈസയൊക്കെ വന്നുകൊണ്ടിരുന്നുണ്ട്. പുള്ളി മരിച്ചുപോയി. ഭയങ്കര കടം. ഒരു ദിവസം കടക്കാര് പിള്ളേരുടെ കൈക്ക് പിടിച്ചു, മൂത്ത മോൻ്റെയും മൂത്ത മോടേയും കൈക്ക് പിടിച്ചു. അന്നൊക്കെ പിള്ളേർ 1, 2 ഒന്നുമല്ല, 10, 12 ഒക്കെയാണ്. പോട്ടെ, കൈക്ക് പിടിച്ചപ്പം ഇപ്പോൾ ഓടി പ്രവാചകൻ്റെ അടുക്കൽ ചെന്നു. എൻ്റെ ഭർത്താവ് നിന്റെ ദാസൻ യഹോവ ഭക്തനാണ്. ഇപ്പൊ കടക്കാർ വന്നെൻ്റെ മക്കളെ കൈക്ക് പിടിക്കും. നീ പേടിക്കണ്ട, പരിഹാരം അവിടെ ഉണ്ട്. ില്ല എന്റെ ദൈവത്തിനൊരു പേരുണ്ടവൻ, പരിഹാരകരാ. ഒരാമീൻ പറഞ്ഞു തുടങ്ങണം. നിനക്കൊരു സാമ്പത്തിക ആവശ്യമുണ്ടോ, അതും ദൈവം പരിഹരിക്കും. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകാൻ തക്കവണ്ണം എന്റെ ദൈവ സമ്പന്നനാ. ദൈവം നിന്നെ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അതിനെ യാത്ര ചെയ്യുക. നിന്നെ പോറ്റാൻ ദൈവത്തിന് കഴിയും. ഇപ്പൊ കണക്കുകൂട്ടൽ തെറ്റു. മോൻ ഗൾഫിലാ, മോനെ നോക്കിക്കൊണ്ടൊരു വീട് വെച്ചു, 45,000 മാസം അടവ്, 2 ലക്ഷം ശമ്പളം ഉണ്ടല്ലോ, 45,000 അടയ്ക്കുന്നതിന് എന്നാ കുഴപ്പം. മാനേജർക്ക് ഭയങ്കര സന്തോഷം. പുള്ളി എഴുന്നേറ്റ് നിന്നാ ലോൺ കൊടുത്തേ. 6 കഴിയുമ്പോൾ മോൻ്റെ ജോലി പോയി. ഇപ്പം മാനേജരെ കാണുമ്പോൾ വീട്ടുകാരൻ എഴുന്നേറ്റ് നിൽക്കുക. അത് അടച്ചിട്ട് 5 കണക്കുകൂട്ടൽ തെറ്റി. അന്നേരം നമ്മൾ ആയിസി പ്രാർത്ഥിക്കാൻ വരാത്തവൻ പ്രാർത്ഥന തപ്പി വരുന്നത്. ഇന്നാളി വരെ ഫാഷൻ ഷോ ആണ് കണ്ടോണ്ടിരുന്നത്, ഇപ്പം നേണ്ട ടി വി പ്രസംഗം കേൾക്കുക. പണങ്ങളില്ല, അങ്ങനെ കേൾപ്പിക്കുന്ന ചിലരെ കാര്യങ്ങൾ ചെയ്ത ഓരോത്തവനെ ടിവിയുടെ മുമ്പിൽ കൊണ്ടിരുത്തുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പണ്ട് ഞാൻ പ്രസംഗിച്ചപ്പം ഒരു സാക്ഷ്യം എൻ്റെ അടുക്ക എന്നെ കണ്ടു വന്ന് പറഞ്ഞവര്, യൂട്യൂബിനകത്ത് ആ സാക്ഷി എവിടെ കിടപ്പുണ്ട്. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു അച്ചായൻ കുടിച്ചു പൂസായി അകത്തെ കട്ടിലെ ചുരുണ്ടി കിടക്കുക. അപ്പൊ പ്രസംഗിച്ചപ്പോ പറഞ്ഞെന്നാ പറഞ്ഞ, കട്ടിലെ ചുരുണ്ട് കിടന്ന് കുടിച്ചു കിടക്കുന്ന നീയും ഇത് കേൾക്കണമെന്ന്. അന്ന് പുള്ളി മനസ്സാന്തരപ്പെട്ടു. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ഞാനൊരിക്കൽ പൗരുഷന് പ്രസംഗിക്കുക, സൗദിയിൽ ഒരു ഭാര്യയും ഭർത്താവും കൂടെ വലിയ പ്രശ്നമുണ്ടായി. ഭാര്യ ആത്മഹത്യ ചെയ്യാൻ ഭർത്താവ് താഴെ ലിഫ്റ്റേ പോയി, കഴിഞ്ഞ മുമ്പ് മേളിൽ നിന്ന് ചാടാൻ. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ കൊച്ചു കൊച്ച് ടിവിയുടെ റിമോട്ട് ഇട്ട് അടിച്ച് അടിച്ചപ്പോൾ ഈ റിമോട്ട് പൊട്ടി എങ്ങനോ ചാനൽ പൗറൂഷണലായി. ഇവള് കൊച്ചിൻ്റെ ചെവിക്കൊരു ഞെക്കി ഞെക്കിയപ്പോൾ ദൂത ആത്മഹത്യ ചെയ്യരുത്, അവിടെ നിന്നു. ഇന്ന് സൗദിയിൽ അവൻ്റെ വീട്ടിൽ സഭയുണ്ട്. ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത്? ദൈവത്തിന് സമയം കൃത്യമാണ്. നീരാറ്റിന് രാജ്ഞ എപ്പോ ഇറക്കണമെന്ന് കറക്റ്റ് ടൈം ദൈവത്തിനറിയാം. ഒരാമീം വരുന്നില്ല. ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ ദൈവത്തെ പോലെ ഒരാൾ വേറെ ഇല്ല. ഒരാമീം പറഞ്ഞു തുടങ്ങണം. ആരോടൊക്കെയോ ദൈവാത്മാ പറയാം, നിന്റെ സമയം തെറ്റിയിട്ടില്ല. തക്ക സമയത്ത് നിന്നെ ഉയർത്താൻ
ഓ ഹല്ലേലൂയ അടുത്തിരിക്കുന്ന ആളെ നോക്കി പറ ടൈമിന് ചില കാര്യങ്ങൾ ദൈവം ചെയ്യുമെന്ന് പറ ചിരിച്ചോ ചില കാര്യങ്ങൾ ടൈമിന് ദൈവം ചെയ്യാൻ പോവാ നിന്റെ ലൈഫിൽ എല്ലാം തെറ്റിയെന്ന് നീ പറയുമ്പോൾ എഴുതിയിട്ടോ ടൈമിന് ചില സമയത്തിൽ എത്ര പേരാമീൻ പറയും ജീസസ് നിങ്ങൾ ശ്രദ്ധിക്കണം പ്രാർത്ഥിക്കുന്ന മോർദേക്കായിയെ തൂക്കാൻ ഹാമാൻ കഴുകുമരോ അർദ്ധരാത്രി ദൈവം ഒരു സമയം കുറിച്ചിട്ടുണ്ട് അന്ന് രാത്രി ഒരു സ്വപ്നമായി കൊട്ടാരത്തിൽ ഇറങ്ങി ദൈവം അന്ന് രാത്രി കാര്യങ്ങൾ തിരിഞ്ഞു ദൈവത്തിന് ടൈമിങ് കറക്റ്റാ നീ എത്ര കടന്ന് ഉറങ്ങിയാലും ദൈവത്തിന്റെ ടൈമിങ് കറക്റ്റാ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എന്നോട് ദൈവം പറയുക സമയം തെറ്റുകയല്ല ദർശനത്തിൽ ഒരു അവധി വച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു അത് വൈകിയാലും വരും